കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ കവിത ആലാപനം എങ്ങനെയെന്നുള്ളത് പഠിച്ചു. കവിതയിലെ കഥ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ചില പദങ്ങൾ, നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയമില്ലാത്ത പദങ്ങളായിരിക്കും, ആ പദങ്ങളും അതിൻ്റെ അർത്ഥവും പരിചയപ്പെടാം. സ്ക്രീനിൽ നിങ്ങൾക്ക് പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും തെളിഞ്ഞു കാണാം. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഭംഗിയായിട്ട് എഴുതി വെക്കുകയും അത് പഠിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് വരാം. പദങ്ങളുടെ അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. കവിത ഒന്നുകൂടെ വായിച്ചു, അതിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഥ വിശദമായിട്ട് പറഞ്ഞിരുന്നു. കുചേലനും ശ്രീകൃഷ്ണനും ഗാഢമായ ബന്ധം പുലർത്തുന്ന രണ്ട് സുഹൃത്തുക്കളാണ്. ദീർഘകാലത്തിന് ശേഷം അവർ കാണുകയാണ് നേരിട്ട്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ചില ഓർമ്മകളാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്നത്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് ശ്രീകൃഷ്ണൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്? ഒന്ന്, സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ച കാര്യം ഓർക്കുന്നു. അന്നത്തെ ആ ഗാഢമായ സൗഹൃദ ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിൽ വിറകുടിക്കാൻ പോയ സമയത്ത് കാറ്റും മഴയും വന്ന് പെരുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയത്, ഗുഹയിൽ ഒളിച്ച് താമസിച്ചത്, അത് കാരണം ഗുരുവും പത്നിയും തമ്മിൽ വീട്ടിൽ വഴക്കിട്ട സംഭവങ്ങൾ, പിന്നീട് പിറ്റേന്ന് രാവിലെ ഗുരുവിൻ്റെ ആശ്രമത്തിലെത്തി പാദത്തിൽ വീണ് നമസ്കരിച്ചത്, ഇത്തരം കാര്യങ്ങളാണ് ശ്രീകൃഷ്ണൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന്. ഇതുമാത്രമാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്ന കാര്യം. ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയ പദങ്ങൾ, അതിൻ്റെ അർത്ഥം തുടങ്ങിയവ ഭംഗിയായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് ഹൃദിസ്ഥമാക്കുമല്ലോ. അതേപോലെ ശ്രീകൃഷ്ണൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കി. അത് വിശദീകരിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു കുറിപ്പാക്കി എഴുതി വെക്കുകയും ചെയ്യണം. എഴുതിയതിൻ്റെ ഒരു ഇമേജ് എനിക്ക് വാട്സപ്പ് മുഖേന അയച്ച് തരികയും ചെയ്യണം. ഇനി നമുക്ക് ഈ കവിതയുടെ സമകാലിക പ്രസക്തി ആണ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അത് നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു.